ജോൺ എന്നും സാം എന്നും പറയുന്ന രണ്ട് വ്യക്തികള്, ഇവര് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ 25 വർഷങ്ങളായിട്ട് ഇവര് തമ്മിൽ കാണാറോ മിണ്ടാറോ ഒന്നുമില്ല, വലിയ പണക്കത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് മാരകമായ ഒരു അസുഖം വന്ന് കിടപ്പിലാവുകയാണ്. ഈ സാം ജോണിന്റെ അടുത്ത് ചെന്നു, താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചു, അവരവരുടെ സൗഹൃദം പങ്കുവച്ചു, ബാല്യകാല ഓർമ്മകൾ പങ്കുവച്ചു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ജോൺ സാമിനെ തിരികെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഒരിക്കൽ ഞാൻ തിരിച്ചു വന്നാല് താങ്കൾ ഈ ചോദിച്ച മാപ്പിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. അതാണ് മനുഷ്യൻ, എല്ലാ ശേഷിയും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ ഒരാളോട് മാപ്പ് ചോദിക്കുള്ളൂ. അതുപോലെ തന്നെ ഇനി എനിക്ക് ഒന്നിനും ആവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരാൾക്ക് മാപ്പും കൊടുക്കുള്ളൂ. അത് തന്നെയല്ലേ ഈ ലോകം. നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരാള് നമ്മളോട് കൂട്ടുവിടാൻ വന്നാല് നമ്മൾ അയാളെ ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിക്കൂലേ. നമ്മുടെ മനസ്സിലൊരു വലിയ സ്ഥാനം തന്നെ ചിലപ്പോൾ നമ്മൾ അയാൾക്ക് കൊടുത്തുനിന്നിരിക്കാം. പക്ഷേ ഉള്ള സങ്കടത്തിനേക്കാൾ വലിയ സങ്കടങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുണ്ടാവുക. ഓർക്കുക, മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയങ്ങളിൽ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഉള്ളത്. 1 ഇഡ് സ്റ്റേറ്റ്, 2 ഈഗോ സ്റ്റേറ്റ്, 3 സൂപ്പർ ഈഗോ സ്റ്റേറ്റ്. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കാം. എൻ്റെ മുമ്പിൽ ഒരു കുട്ടി കുട്ടിയുടെ ബർത്ത്ഡേക്ക് കുറേ ചോക്ലേറ്റ്സ് കൊണ്ടുവരാണ്. ഞാൻ ഇഡ് സ്വഭാവത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഇതെല്ലാം എനിക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 കഴിക്കും. വരും കാല ചിന്തയൊന്നും ഇല്ലാണ്ട് എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിച്ച് എന്തൊക്കെ വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇഡ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നവർ കേട്ടോ. കുട്ടികളുടെ സ്വഭാവമായിരിക്കും. 2 സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷുഗറാണ്, ഞാനിത് കഴിക്കാൻ പാടില്ല, നിയമമാണ്, എല്ലാം അവരുടെ മുന്നിൽ അരുതുകളാണ്. ഒരു വലിയ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്നവരാണ് സൂപ്പർ ഈഗോക്കാർ. ഈഗോക്കാരെന്താ ചെയ്യാന്നറിയോ? അതിൽ നിന്ന് ഒരു മിഠായി എടുത്തിട്ട് ഈ ഒരു മിഠായി കഴിച്ചു എന്നോർത്ത് ഞാൻ ചത്തൊന്നും പോവില്ലല്ലോ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഈഗോക്കാർ. ചിന്തിക്കുക, ഇതിലേത് വിഭാഗത്തിൽ പെടും നിങ്ങൾ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരോട് എപ്പോഴും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ആരുമില്ല. ഈവൻ നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് എനിക്ക് ആരുമില്ല. എന്തിനാണെന്ന് അറിയോ? അത് ആ വ്യക്തിയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എനിക്ക് ആരുമില്ല എന്ന് പറയണത്. പക്ഷേ ആ ഒരു സമയത്ത് ആ വ്യക്തിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും, സ്നേഹിക്കും, കെയർ ചെയ്യും, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ആരുമില്ല എന്നുള്ള ഈ ഒറ്റ കാരണം കൊണ്ട് ഈ സ്നേഹം ഒരു സ്വന്തമാക്കലിലേക്ക് കടക്കും. ആരോടും മിണ്ടാൻ പാടില്ല, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല, സ്നേഹിക്കപ്പെടാൻ പാടില്ല, സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസിലേക്ക് ഈ ബന്ധം കടക്കും. ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം തുറക്കുന്ന നമ്മുടെ കണ്ണ് ഈ ലോകത്തേക്ക് തുറന്നു നോക്കുക. ഒരുപാട് പേരുണ്ടാവും നമുക്ക്.